നമസ്കാരം, വെൽക്കം ടു പാരസ് മൊമെന്റ്സ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ ഹെൽത്തി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു വേർഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് നാടൻ റെസിപ്പി ആയിട്ടുള്ള വാഴച്ചുണ്ട് വൻപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എനിക്കിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഇപ്പോൾ നാട്ടിലായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കോളകളൊക്കെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് വാഷ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളറ് തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ മിനിയും പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഈ ഒരു പോർഷൻ തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ ഇത് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനി നന്നായിട്ട് ഫൈനായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ പരട്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് അരിഞ്ഞിട്ട് കാണിച്ചു തരാം അതിൻ്റെ ആ നൂലൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇത് ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് അരിയാറ്. അപ്പോൾ കട്ടിംഗ് ബോർഡിലാണെങ്കിൽ നീളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മിയെടുക്കണം. ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇങ്ങനെ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള നൂലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു നൂല് നമ്മൾ വേർപെടുത്തിയെടുക്കും. ചിലരിത് വെള്ളത്തിൽ ഇടുമെന്ന് തോന്നും, പക്ഷേ എനിക്കതിലും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വാഴയില ചെയ്വച്ച് അരിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നാട്ടിലായതുകൊണ്ട് അത് നമുക്ക് കറിയൊന്നും പറ്റാതിരിക്കും പാത്രത്തിലധികം. അപ്പോൾ പാത്രത്തിലാണ് ചെയ്യുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് എണ്ണ തടവിയാലും മതി. അധികം കറിയൊന്നും ഇല്ല, ഞാൻ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതിലങ്ങ് അരിഞ്ഞാൽ മതി. അപ്പോൾ വീട്ടിലൊക്കെ നാട്ടിൽ അമ്മയൊക്കെ മിക്കവാറും ഇങ്ങനെ വാഴയിലയിലാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ വാഴയിലയിലങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇതിൽ നൂലായിട്ട് നാര് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കട്ട കെട്ടി ഉണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് കിട്ടും. അല്ല ഇപ്പോൾ ഇതിങ്ങനെ ഇച്ചിരി നൂലായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് കുടഞ്ഞ് കളയാം. എന്നിട്ട് നമുക്ക് ബാക്കി കിട്ടുന്ന ഇങ്ങനെ നൂലായിട്ടുള്ളത് മാറ്റി വയ്ക്കാം. അതുപോലെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരുമ്മി നോക്കുക. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും അങ്ങനെ നൂലായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നാരെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിടാം. ഒരു കാൽ ടീസ്പൂണോളം കടുകിടാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു തോരന് ഇങ്ങനെ അരിയിട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കൂട്ടത്തിൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് രണ്ടെണ്ണം കയറി ഇടാം. ഇനി ഇതിലേക്ക് കറിവേപ്പില. നാട്ടിലായതുകൊണ്ട് പിന്നെ നമുക്ക് വിശ്വസിച്ച് കറിവേപ്പില ചേർക്കാം. ഒട്ടും മേച്ചൊന്നും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലയാണല്ലോ. അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർക്കാം. അപ്പോൾ ഇവിടെ കടു വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വാഴച്ചുണ്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേഗമാവും കേട്ടോ, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും അല്ല ഇത് കുക്ക് ചെയ്യുന്നത്, ആ ഒരു ആവിയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ അത് അടുക്കി പിടിക്കുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വേവുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പയറും വേവിച്ച് വെച്ച്, വൻപയറാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നത്. ചെറുപയർ വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പരിപ്പ്, തുവരപ്പരിപ്പ് ചേർത്തും ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ചേർക്കാതെ വെറുതെ വാഴച്ചുണ്ട് തന്നെ തോരൻ വയ്ക്കുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൻപയർ ഇട്ടിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്ത്രീയുടെ അമ്മ സാറിന് ചെയ്യുന്നത്, അതുകൊണ്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പയർ വേവിച്ചെടുക്കേണ്ടത്. അധികം കുഴഞ്ഞു പോകാതെ എന്നാൽ വെന്തിട്ടുണ്ടാവുകയും ചെയ്യണം. അപ്പം അങ്ങനെ തോരൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു പരുവത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ട് തോരൻ പോലെ ഇങ്ങനെ വേറിട്ട് കിടന്നോളും. അപ്പം ഞാനിവിടെ ഇനി തേങ്ങ ചതയ്ക്കാൻ പോവുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ വളരെ ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ചുരണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ വൻപയർ ഇട്ടിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത്. അപ്പം ഈ തോരൻ അതായത് പയറോ പരിപ്പോ ഒന്നും ചേർക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്താലും മതി. അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ അമ്മ ചെയ്യാറ്. പയറൊന്നും ഇടാതെ വെറുതെ ഈ വാഴച്ചുണ്ട് തോരൻ അങ്ങനെയാണ് വെക്കുന്നത്. പയറോ പരിപ്പോ ഒന്നും ഇടാറില്ല. അങ്ങനെ ചെയ്യുമ്പം ചെറിയുള്ളി ചതച്ചാണ് ചേർക്കുന്നത്. അതിന് പച്ചമുളകാണ് ചേർക്കുന്നത്, ഇങ്ങനെ മുളക് പൊടിയല്ല ഇടുന്നത് അതിൽ. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഇങ്ങനെ മുളക് പൊടി വെളുത്തുള്ളി ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിവിടെ തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റൊക്കെ മതി. ഇത് പെട്ടെന്ന് കുക്കാവുന്നൊരു സാധനമാണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ നമ്മളിതൊന്ന് ഇളക്കി ഇടയ്ക്ക് ഇളക്കി ഒന്ന് അടച്ചടച്ച് വെച്ച് അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ വളരെ ചെറുതായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. പയറും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ വലിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമയം ഒക്കെ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. ഇങ്ങനെയൊന്ന് കുമ്പാരം പോലെ ആക്കി ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം തേങ്ങയും മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മൾ ചതച്ചതല്ലേ, അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ആണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വേവിക്കുമ്പോഴും അതായത് കൂമ്പ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴൊക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുത്തി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ തോരനുകളൊക്കെ ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ അത് ആ ആവിയിലിരുന്ന് കുക്കാകുമ്പോൾ അപ്പോൾ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പയർ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ പയറിലേക്കും എരിവും ഉപ്പുമൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇതിൽ ഉപ്പൊക്കെ ചേർത്താൽ മതി, അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വെള്ളമയൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ടോട്ടലൊന്നും ഇല്ലാത്ത തോരൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്കൊക്കെ വിളമ്പിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ നാടൻ വാഴച്ചുണ്ട് വൻപയർ തോരൻ ഞാനിവിടെ ഒരു ഇലയിലൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഴച്ചുണ്ട് അരിയുമ്പോൾ നമുക്ക് ഈ പൂങ്കൂട അരിഞ്ഞ് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മൾ നല്ല നാടൻ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വേർഷൻ ട്രൈ ചെയ്ത് നോക്കാം. കുറേ പേര് ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് തോന്നുന്നു, പലരും പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനി മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.